നമസ്തേ, ട്രെയിലർ ടൈമിലേക്ക് സ്വാഗതം. തിയേറ്ററുകൾ പൂരപ്പുറമ്പാക്കി തലവരുടെ വേട്ടയിൽ. ജയ് ഭീമിനു ശേഷം ടി ജെ ജ്ഞാനവേലൊരുക്കിയ ചിത്രം പ്രേക്ഷകർ ഇരുകൈ നീട്ടി സ്വീകരിച്ചു. രജനി ആരാധകരുടെ മനസ്സ് നിറയ്ക്കും വിധമാണ് സംവിധായകൻ ടി ജെ ജ്ഞാനവേൽ വേട്ടയൻ ഒരുക്കിയിരിക്കുന്നത്. ജയിലറുടെ വൻ വിജയത്തിനു ശേഷം സൂപ്പർ സ്റ്റാർ രജനികാന്ത് പോലീസ് കഥാപാത്രമായി അക്ഷരാർത്ഥത്തിൽ നിറഞ്ഞാടി. വേട്ടയനിൽ പ്രേക്ഷകരെ ഞെട്ടിച്ചത് മലയാളത്തിന്റെ പ്രിയതാരം ഫഹദ് ഫാസിലാണ്. കോമഡിയും ആക്ഷനും ഇമോഷൻസുമെല്ലാം ചേർന്ന കഥാപാത്രത്തെ തന്റെ മിന്നും പ്രകടനത്തിലൂടെ ഫഹദ് അവിസ്മരണീയമാക്കി. മഞ്ജുവാര്യരാണ് ചിത്രത്തിൽ രജനികാന്തിന്റെ ഭാര്യയായി എത്തുന്നത്. ബിഗ് ബി അമിതാഭ് ബച്ചന്റെ ശക്തമായ കഥാപാത്രവും പ്രേക്ഷക പ്രീതി നേടി. ലൈക്ക പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ സുഭാസ്കരനാണ് വേട്ടയെ നിർമ്മിച്ചിരിക്കുന്നത്. ചിത്രത്തിൽ നെഗറ്റീവ് റോളിലാണ് റാണ ദഗുപട്ടി എത്തുന്നത്. മലയാളി താരം സാബുമോനും ശക്തമായ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു. ഒപ്പം ദുഷറ, ഋതിക സിംഗ് എന്നിവർ ശക്തമായ കഥാപാത്രങ്ങളായി ചിത്രത്തിലുടനീളം നിറഞ്ഞു നിന്നു. രോഹിണി, അഭിരാമി, കിഷോർ, റാവു രമേശ് തുടങ്ങി നിരവധി താരങ്ങളും ചിത്രത്തിലുണ്ട്. അനിരുദ്ധ് വീണ്ടും പ്രേക്ഷകരുടെ ഹൃദയം കവർന്ന സംഗീതജ്ഞനാവുകയാണ്. ചിത്രത്തിലെ ഗാനങ്ങളും പശ്ചാത്തല സംഗീതവും അത്രമേൽ കാണികൾക്ക് ഹരം പകരും വിധമാണ് അനിരുദ്ധ് ഒരുക്കിയിട്ടുള്ളത്. അൻപറിവ് ഒരുക്കിയ മികവാർന്ന ആക്ഷൻ രംഗങ്ങളും എസ് ആർ ഖദിറിന്റെ ഛായാഗ്രഹണവും ചിത്രത്തെ മികവുറ്റതാക്കി. ഒരു രജനീകാന്ത് ചിത്രത്തിന് വേണ്ട പതിവ് ചേരുവകളോടൊപ്പം സാമൂഹിക പ്രസക്തിയുള്ള ഒരു വിഷയവും ചിത്രത്തിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരിക്കുകയാണ് സംവിധായകൻ ടി ജെ ജ്ഞാനവേൽ. മാസും ക്ലാസും ഇമോഷൻസും എല്ലാം ചേർന്ന ഒരു മികച്ച സിനിമാനുഭവം തന്നെയാണ് വേട്ടയ്യൻ. ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ, ജ്യോതിർമയി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി അമൽ നീരദ് ഒരുക്കുന്ന ചിത്രമാണ് ബോഗെയിൻ വില്ല. കുഞ്ചാക്കോ ബോബനും അമൽ നീരദും ആദ്യമായി ഒന്നിക്കുകയാണ് ഈ ചിത്രത്തിലൂടെ. ഏറെ നാളുകൾക്ക് ശേഷം ജ്യോതിർമയി അഭിനയിക്കുകയാണ് ബോഗൻ വില്ലയിൽ. ക്രൈം ത്രില്ലർ മിസ്റ്ററി നോവലുകളിലൂടെ പ്രശസ്തനായ യുവ എഴുത്തുകാരൻ ലാജോ ജോസും അമൽ നീരദും ചേർന്നാണ് ഈ ചിത്രത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത്. തികച്ചും വേറിട്ട ലുക്കിൽ ജ്യോതിർമയി എത്തുന്ന ചിത്രത്തിൽ ശറഫുദ്ദീൻ, വീണ നന്ദകുമാർ തുടങ്ങി നിരവധി പ്രമുഖ താരങ്ങളുമുണ്ട്. അമൽ നീരദ് പ്രൊഡക്ഷൻസിന്റെയും ഉദയ പിക്ചേഴ്സിന്റെയും ബാനറിൽ ജ്യോതിർമയും കുഞ്ചാക്കോ ബോബനും ചേർന്നാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത്. ഒരു സസ്പെൻസ് ത്രില്ലറിലൊരുക്കുന്ന ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിക്കുന്നത് ആനന്ദ് സി ചന്ദ്രനാണ്. റഫീഖ് അഹമ്മദ്, വിനായക് ശശികുമാർ എന്നിവരുടെ വരികൾക്ക് സംഗീതം പകരുന്നത് സുശിൻ ശ്യാം. ഉണ്ണി മുകുന്ദൻ കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന പുതിയ ചിത്രമാണ് മാർക്കോ. മലയാള സിനിമയിൽ ഇന്നുവരെ കാണാത്ത ആക്ഷൻ വയലൻസ് ചിത്രമാണ് മാർക്കോ. രാമചന്ദ്ര ബോസ് ആൻഡ് കോ എന്ന ചിത്രത്തിന് ശേഷം ഹനീഫ് അദേനി ഒരുക്കുന്ന ചിത്രത്തിൽ ജഗദീഷ്, സിദ്ദിഖ്, ആൻസൺ പോൾ തുടങ്ങി വലിയൊരു താരനിര അണിനിരക്കുന്നു. ഹനീഫ് അദേനിയുടെ മിഖായൽ എന്ന ചിത്രത്തിലെ മാർക്കോ എന്ന കഥാപാത്രത്തിന്റെ തുടർകഥയായിട്ടാണ് ഈ ചിത്രം അവതരിപ്പിക്കുന്നത്. ചിത്രത്തിന്റെ ടീസർ ഇതിനോടകം പ്രേക്ഷക പ്രീതി നേടിക്കഴിഞ്ഞു. ക്യൂബ്സ് എന്റർടൈൻമെന്റ്സ്, ഉണ്ണി മുകുന്ദൻ ഫിലിംസ് എന്നീ ബാനറുകളിൽ ഷരീഫ് മുഹമ്മദാണ് ചിത്രം നിർമ്മിക്കുന്നത്. ലോക സിനിമകളോട് കിടപിടിക്കും വിധത്തിൽ മികച്ച ക്വാളിറ്റിയിലായിരിക്കും ചിത്രം പ്രേക്ഷകർക്ക് മുന്നിൽ എത്തുക എന്നതാണ് ടീസർ നൽകുന്ന സൂചന. ചന്ദ്രു സെൽവരാജ് ഛായാഗ്രഹണം നിർവഹിക്കുന്ന ചിത്രത്തിലെ ഹെവി ആക്ഷൻ രംഗങ്ങൾ ഒരുക്കുന്നത് കലൈ കിങ്സ്റ്റൺ ആണ്. കെ ജി എഫ്, സലാർ എന്നീ ബ്രഹ്മാണ്ട ചിത്രങ്ങളുടെ സംഗീത സംവിധായകൻ രവി ബസ്രൂർ മലയാളത്തിൽ ആദ്യമായി സംഗീതമൊരുക്കുന്ന ചിത്രമാണ് മാർക്കോ. അഞ്ച് ഭാഷകളിലായി ക്യൂബ്സ് എന്റർടൈൻമെന്റ്സ് മാർക്കോ ക്രിസ്മസിന് തിയേറ്ററുകളിലെത്തിക്കും. ട്രെയിലർ ടൈം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്തേ.